കോഴിക്കോട് കുറ്റ്യാടിയിൽ EFL നിയമപ്രകാരം ഏറ്റെടുത്തത് പുനഃപരിശോധിക്കാൻ സമിതിയെ നിയോഗിച്ചതിൽ വിശദീകരണവുമായി വനമന്ത്രി കെ രാജു. നിയമപരമല്ലെങ്കിൽ സമിതിയെ റദ്ദാക്കുന്നതിൽ രണ്ടു ദിവസത്തിനകം തീരുമാനമെടുക്കും. 219 ഏക്കർ തോട്ടം ഉടമയ്ക്ക് തിരികെ നൽകാൻ തീരുമാനിച്ചിട്ടില്ല. EFL വിട്ടുകൊടുക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും മന്ത്രി കൊല്ലത്ത് വിശദീകരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസാണ് ഭൂമി ഏറ്റെടുത്തത് പുനഃപരിശോധിക്കാൻ സമിതിയെ നിയോഗിച്ച വിവരം പുറത്തുകൊണ്ടുവന്നത്. ഈ അഭിരാമിയുടെ 219 ഏക്കറും ഒരു കാരണവശാലും വിട്ടുകൊടുക്കുന്നതല്ല. ഒരു പരാതി ലഭിച്ചു. ആ പരാതിയുടെ പുറത്തുള്ള അടിസ്ഥാനത്തിൽ എന്താണ് വസ്തുത എന്ന് സർക്കാരിന് മനസ്സിലാവണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ നടത്താൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വനമാണ്, അല്ലെങ്കിൽ വനം പോലെ കിടക്കുന്ന പ്രദേശമാണ്, EFL യോഗ്യമായിട്ടുള്ള പ്രദേശമാണെങ്കിൽ പിന്നെ അതോടുകൂടി ആ ഫയൽ തന്നെ ക്ലോസ് ചെയ്യാമല്ലോ.